നമസ്കാരം. സോഷ്യൽ മീഡിയയിൽ എന്തോ കിടന്ന് കറങ്ങുന്നുണ്ടല്ലോ, ഒന്ന് നോക്കിക്കളയാം. അല്ല, ഇത് നമ്മുടെ വ്യവസായ മന്ത്രി നമ്മുടെ പി രാജീവനല്ലേ? അണ്ണൻ എന്തിനാണോ അവർ പറയുന്നത് ഒന്ന് കേട്ടുകളയാം. ദേശീയവും സർവദേശീയവുമായ വർഗശക്തികളുടെ ബലാബലം എന്നുള്ളത്, രണ്ട് ഉൽപാദക ശക്തി ഉൽപാദന ബന്ധം, ഇവയുടെ നിലവാരത്താൽ നിർണയിക്കുന്ന സാമൂഹ്യ സാമ്പത്തിക അടിത്തറ, ഇത് വളരെ ആഴത്തിലുള്ളൊരു ആശയമാണ്. ശിവനെ, ഇതേത് ഭാഷ? കണ്ണും കാണാമല്ല ചെവി അടിച്ചു പോയെന്നാ തോന്നുന്നേ. ഇനിയിപ്പം സ്റ്റഡി ക്ലാസ്സിന് പോകാത്ത കൊണ്ടാണോ ഇതൊന്നും മനസ്സിലാവാത്തതെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. എന്തിനായാലും നമ്മുടെ പി രാജീവണ്ണൻ ബാക്കി എന്തിനൊക്കെയോ പറയുന്നുണ്ട്, അതുകൂടെ ഒന്ന് കേട്ടു നോക്കിക്കളയാം. വസ്തുനിഷ്ഠ ഘടകത്തെ മാത്രം നോക്കി ആത്മനിഷ്ഠ ഘടകത്തെ കാണാതെ ഒരു ഘട്ടത്തെ നിർണയിക്കാൻ കഴിയില്ല. ആത്മനിഷ്ഠ ഘടകത്തിന്റെ ആഗ്രഹത്തെ മാത്രം അടിസ്ഥാനപ്പെടുത്തി വസ്തുനിഷ്ഠ സാഹചര്യത്തെ മൂർത്തമായി കാണാതെ ഒരു ഘട്ടത്തെ നിർണയിക്കാൻ കഴിയില്ല. ഇതൊരു നടക്കൊന്നും പോകുന്നു തോന്നുന്നില്ല. ഈ മനുഷ്യനില്ലേ പാർലമെന്റിൽ എം പി ആയിട്ടൊക്കെ ഇരുന്ന് അവിടുത്തെ കാലാവധി തീരാൻ നേരത്ത് അരുൺ ജെയ്റ്റ്ലി വീണ്ടും ഇങ്ങോട്ട് തന്നെ വരണം എന്നൊക്കെ പറഞ്ഞ് തോളിൽ തട്ടി അഭിനന്ദിക്കുകയും എന്തോ പുരസ്കാരമൊക്കെ കൊടുത്ത് അവിടെ വലിയ പ്രകടനമാണെന്നൊക്കെ പറഞ്ഞിരുന്ന ആള്, ഇനി യഥാർത്ഥത്തിൽ ഇതേ ഭാഷ അവിടെ ഉപയോഗിച്ചപ്പോൾ അവിടെയുള്ളവർക്ക് മലയാളം അറിയാത്തതുകൊണ്ട് ഇദ്ദേഹം എന്തോ സംഭവമാണ് എന്നൊക്കെ തെറ്റിദ്ധരിച്ചാണോ എന്തോ, ഒരു പിടുത്തവും കിട്ടുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ടോട്ടലി എൻജിൻ ഔട്ട് കംപ്ലീറ്റ്ലി. വിദ്യാഭ്യാസത്തെ പറ്റി എന്തോ പറയുന്നുണ്ട്, അതുകൂടെ ഒന്ന് കേട്ടുകളയാം. അപ്പോ സാങ്കേതിക നൈപുണ്യമുള്ള തൊഴിലാളി ആധുനിക മുതലാളിത്തത്തിന്റെ ഉൽപാദന പ്രക്രിയയ്ക്ക് അനിവാര്യമായ മുന്നുപാധിയാണ്. അതുകൊണ്ട് എല്ലാവർക്കും വിദ്യാഭ്യാസം മുതലാളിത്തത്തിന്റെ മുദ്രാവാക്യമാണ്. അമ്മച്ചിയാണ് സത്യം, എനിക്കൊന്നും മനസ്സിലായില്ല. നിങ്ങൾ ഇത് കേൾക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇതിന്റെ താഴെ എന്താണ് നിങ്ങൾക്ക് മനസ്സിലായെന്നത് കമന്റ് ആയിട്ടിട്ടിരുന്ന കൊള്ളാമായിരുന്നു. ഈ പി രാജീവ് തന്നെയല്ലേ നമ്മുടെ ഹാഷി ഷബുവിൻ്റെയൊക്കെ സുഹൃത്ത്? സോറി, ഹാഷി ഷബു അല്ല, തെറ്റായിട്ട് പറയരുത്, അദ്ദേഹത്തിൻ്റെ പേര് ആഷിഖ് അബു എന്നാണ്. ആ അത് തന്നെ ആഷിഖ് അബുവിൻ്റെ ഉറ്റ സുഹൃത്താണ്. ഇനി ഈ മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടോ എന്ന് പറഞ്ഞ കണക്ക് എന്തെങ്കിലും സംഭവം പകർന്നതാണോ?